ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്, അലോവേര വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്, നമ്മുടെ കറ്റാർ വാഴ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ അലോവേരയുടെ തൈയിൽ ഇതേപോലത്തെ ഒരു ലീഫ് അതിൻ്റെ കേടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇനി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വേരിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, പക്ഷേ അത് ശരിയായില്ല. അപ്പം അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അലോവേരയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ സ്കിന്നിനൊക്കെ ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അലോവേരയുടെ ജെല്ല്. അപ്പോൾ അതുപോലെ തന്നെ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചെടികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം, കോപ്പർ, സെലീനിയം എന്നീ മിനറൽസും വൈറ്റമിൻ എ, സി, ഇ, ബി ട്വൽവ്, ബി ടു എന്നീ വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒത്തിരി നല്ലതാണ് ചെടികൾക്കൊക്കെ, ചെടികൾ വളരാനും എല്ലാത്തിനും വളരെ നല്ലതാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു അഴുക്കായ ലീഫും പിന്നെ ഈ വെള്ളത്തിലിട്ട് വെച്ച ആ കുറച്ച് ലീവ്സും പിന്നെ ആ വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറ്റാർവാഴയുടെ ലീവ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഇല ഇച്ചിരി കേടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ജെല്ലുണ്ട് ഇപ്പോഴും, പക്ഷെ നമുക്ക് ഫേസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് അഴുകിയ ഇലയല്ലേ. പക്ഷേ ചെടികൾക്കാവുമ്പം കുഴപ്പമില്ല. ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. അപ്പം ആ നേരത്തെ ഉള്ള ചെറിയ കുപ്പിയിലെ വെള്ളം ഉണ്ടല്ലോ, അതിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാനതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 ദിവസം ഇതുപോലെ വെക്കണം. 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അഞ്ച് ദിവസത്തിന് ശേഷമുള്ള വെള്ളമാണിത്, അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കറ്റർവാഴ കൊണ്ടുള്ള നാച്ചുറൽ ഫെർട്ടിലൈസർ. അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക, ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.